ഹായ് നമസ്കാരം എല്ലാവർക്കും, ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കൊരു യാത്ര. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ, നമ്മുടെ സഞ്ചാരി കൂടിയിട്ടുള്ള അസ്ലാം മോം പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. പിന്നെ നമ്മളിന്ന് മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്ര, നമ്മൾ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കാണ് കേട്ടോ യാത്ര. അത് നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ടോയ് ട്രെയിനിൽ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് അടിപൊളി യാത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ശരിക്കും പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തേ ഉള്ളൂ കേട്ടോ ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. ഒന്ന് ഡാർജിലിംഗിലുണ്ട്, പിന്നെ നമ്മുടെ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ഈ യാത്രയാണ് കേട്ടോ. പക്ഷേ എല്ലാവരുടെയും വലിയ ആഗ്രഹമായിരിക്കും ഈ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാലും ട്രെയിനിൽ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതിലെങ്ങനെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സും, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ മേട്ടുപ്പാളയത്താണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെയാണ് റൂം എടുത്തത്. ആക്ച്വലി നമുക്ക് റൂം റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ നമുക്ക് അവൈലബിൾ ഉണ്ട്. 300 മുതൽ 1500 rupees വരെയുള്ള റൂമുകൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മൺഡേ ടു ഫ്രൈഡേ ബുക്ക് ചെയ്യാൻ നോക്കുക. സാറ്റർഡേ സൺഡേ ഒക്കെ എപ്പോഴും നല്ല ക്രൗഡ് ആയിരിക്കും. ഇതാണ് കേട്ടോ ടോയ് ട്രെയിന്. ഇവിടെ 3 കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പിന്നെ സെക്കൻഡ് ക്ലാസ്, പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. അങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റ് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ. ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് ക്ലാസ് കേട്ടോ. സെക്കൻഡ് ക്ലാസ്സൊക്കെ ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ കുറേ കാലിയുണ്ട് കേട്ടോ. ഇതൊന്നും ട്രെയിൻ ടിക്കറ്റ് കിട്ടാമെന്നാണ് എന്താണെന്നറിയില്ല. നോക്കട്ടോ, സ്റ്റീം എഞ്ചിൻ വർക്കാവുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക്. മയമൊന്നും മറക്കാവുന്ന കാഴ്ചയാണ് കേട്ടത്. കൃത്യം 7:10 തന്നെ മേട്ടുപ്പാളയത്തിൽ നിന്ന് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മ്യൂസിയം കാണാൻ സാധിക്കും. അതിൽ നമുക്ക് പഴയ കാലത്ത് ഉപയോഗിച്ച റെയിൽവേയുടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അതിൻ്റെ സ്പെയർ പാർട്സും അതൊക്കെ നമുക്ക് ആ മ്യൂസിയത്തിനകത്ത് കാണാൻ സാധിക്കും. ഓട്ടോമൊബൈലായിട്ട് ചെറിയൊരു താല്പര്യമുള്ളവർക്കൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ ആയിരിക്കും ആ ഒരു വിസിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സെയിം ഇതുപോലെ നമുക്കൊരു മ്യൂസിയം നമുക്ക് ഊട്ടി റെയിൽവേ സ്റ്റേഷനകത്തും കാണാൻ സാധിക്കും. ചേട്ടാ പഴയ കുറച്ച് ട്രെയിനുകൾ നമുക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആയിരത്തി 1899 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ആവുന്നത്. 1908 കൂടി ഇത് പ്രവർത്തനം ആരംഭിച്ചു. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് 46 km ദൂരം 5 മണിക്കൂർ കൊണ്ട് മണിക്കൂറിൽ 10.4 km സ്പീഡിൽ 16 ടണൽ, 250 bridges, 208 curves, അതുകൂടാതെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്, തേയിലത്തോട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ ഈ ഒരു മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചാണ് നമ്മൾ ഊട്ടിയിൽ എത്തിച്ചേരുന്നത്. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൻ്റെയും ഫസ്റ്റ് ക്ലാസ്സിൻ്റെയും ടിക്കറ്റ് ആയിരിക്കും അവൈലബിളിറ്റി ആയിട്ട് കാണിക്കുക. നമ്മൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വെയിറ്റിംഗ് ലിസ്റ്റ് ഒരു 15 താഴേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആവാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ ടിക്കറ്റ് കൺഫേം ആവാൻ. അപ്പോൾ നമുക്ക് അതുകൂടാതെ നമുക്ക് തത്കാലം ട്രൈ ചെയ്യാം. തത്കാലം നമുക്ക് വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മേട്ടുപ്പാളയം ടു കുന്നൂർ വരെ സ്റ്റീം എഞ്ചിനും, കുന്നൂർ ടു ഊട്ടി നമുക്ക് ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുന്നൂട്ട് ഊട്ടി ട്രൈ ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്റ്റീം എഞ്ചിനിൽ തന്നെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയത്തിൽ നിന്ന് തന്നെ ട്രൈ ചെയ്യണം. നമുക്ക് ലാസ്റ്റ് ടൈം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ കൺഫേം ആയതായിരുന്നു, പക്ഷേ മണ്ണിടിച്ചിലും മഴയും കാരണം വന്നിട്ട് ട്രെയിൻ ക്യാൻസലായി. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതിൽ കൺഫേം ആയാൽ തന്നെ നമുക്കതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുള്ള ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് നേരെ മേട്ടുപ്പാളയത്ത് വരാം. മേട്ടുപ്പാളയത്ത് വന്ന് നമ്മൾ ക്യൂ നിൽക്കുക, ഒരു 4:30 ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ
ചാൻസസ് ഉണ്ട്. ഒരു ദിവസം 25 പേർക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് നമുക്കിതിൻ്റെ ചാർജ് വരുന്നത് 175 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വെയിറ്റിംഗ് തക്കാലിൽ ബുക്കിംഗ് ചെയ്തായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു, 9 വെയിറ്റിംഗ് ലിസ്റ്റ് കേട്ടോ നമ്മുടെ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്ലാർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളം നിറയ്ക്കുന്ന കാഴ്ച കാണാൻ പറ്റും നമുക്ക്. ഇത് ഫസ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ. നമുക്കിതാ കാണുന്ന മലയുടെ മുകളിലേക്കാണ് കയറി പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ കല്ലാർ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പതുക്കെയാണ് കേട്ടോ ട്രെയിനിൻ്റെ യാത്ര എന്ന് പറയുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കൃഷിയിടങ്ങളും തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5 യാത്ര ചെയ്താണ് നമ്മൾ ഊട്ടിയിലെത്തിച്ചേരുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കയ്യിൽ കയറ്റുന്നത് നല്ലതാണ്. കാരണം പോകുന്ന വഴിക്കുള്ള സ്റ്റേഷനുകളിലൊന്നും നമുക്ക് ഈ സാധനങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്ക് കൊന്നൂരെത്തേരാണ് വലത് നിൽക്കുക. എന്തെങ്കിലും സ്നാക്സ് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് കൊന്നൂരെത്തണം. അതും 11 നമ്മൾ കൊന്നൂർ എത്തിച്ചേരുന്നത്. നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിൻഡോ സീറ്റ് തിരഞ്ഞെടുക്കുക. വിൻഡോ സീറ്റ് അത് ലെഫ്റ്റ് സൈഡിൽ തിരഞ്ഞെടുക്കുക. ലെഫ്റ്റ് സൈഡിലാണ് ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്നത്. നമ്മൾ കൊന്നൂർ എത്തുന്നവരിൽ ഏറ്റവും കൂടുതൽ നല്ല കാഴ്ചകൾ കാണുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കേട്ടോ. മലനിരകളും വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് സ്പെഷ്യൽ ട്രെയിൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് മേട്ടുപാലത്തു നിന്നും സാറ്റർഡേയും സൺഡേ ഊട്ടിയിൽ നിന്നും നമുക്ക് സ്പെഷ്യൽ ട്രെയിൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നമുക്ക് സെക്കൻഡ് ക്ലാസ്സിന് തന്നെ 900 രൂപയോളം വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും കേട്ടോ. നമുക്കൊരു സ്ഥലത്ത് നിർത്തി തന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ആ അപ്പോൾ അവിടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് ഇതാ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. സ്റ്റീം എഞ്ചിനില് വെള്ളം നിറയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടത്. ഭയങ്കര സൗണ്ടാ. നമ്മൾ ഈ ടണലിനകത്തുകൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൈയും തലയൊക്കെ പുറത്തിടുന്നത് വളരെ സൂക്ഷിച്ചു വേണം പുറത്തിടാനായിട്ട്. നമ്മൾ ക്യാമറ വെച്ചത് പോലും നമുക്ക് അടുത്ത് ടണലിൽ ടച്ച് ആവുമോ എന്നുള്ളത് പേടിയിലുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് അടുത്ത് പോലെയാണ് നമുക്ക് ഫീൽ ആവത്തുള്ളൂ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യണേ. നമ്മൾ ഈ കാണുന്ന പാലങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പാലങ്ങൾ കഴിയുന്ന സമയത്ത് കാണുന്ന വ്യൂവും വ്യൂ പോയിന്റും അതൊന്നും ഒരു രക്ഷില്ലാത്ത വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നോക്കി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു മലനിരകൾ നോക്കി എത്ര ഭംഗിയാണ് കാണാൻ ഇവിടുന്ന്. നമ്മൾ സ്റ്റീം എഞ്ചിനോട് ചേർന്നിട്ടുള്ള കമ്പാർട്ട്മെൻറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീം എഞ്ചിൻ്റെ ശബ്ദമൊക്കെ വളരെ വ്യക്തമായിട്ടാണ് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. നമ്മൾ പുറകിലേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റീം എഞ്ചിനിൽ നിന്ന് ആവി തുറക്കുന്ന കാഴ്ചയിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണിൽ ഭയങ്കര ആകാംക്ഷയും എക്സൈറ്റ്മെൻറ്റോടെയാണ് ഒരു വിൻഡോയിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അമ്മാതിരിയുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് പുറത്ത് സമ്മാനിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്നും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. നമ്മൾ വിഷ്വലി എന്തൊക്കെ കാഴ്ചകൾ കാണിച്ചു കഴിഞ്ഞാലും ആ ഒരു നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീലോളം വരത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഹിൽ ഗ്രൂവ് എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റേഷനിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 15 നിൽക്കും. നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ട്രെയിൻ ഹിൽഗ്രൂ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് വളരെ പതുക്കെയാണ് ട്രെയിനിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഈ ട്രെയിനിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കല്ലാർ സ്റ്റേഷൻ മുതൽ കുന്നൂർ സ്റ്റേഷൻ വരെ ഇത് റാക്സ് സിസ്റ്റത്തിലാണ് കേട്ടോ വർക്കാവുന്നത്. റാക്സ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്റ്റീം എഞ്ചിൻ്റെ പുള്ളി ഈ താഴെ കാണുന്ന പുള്ളിയായിട്ട് ട്രാക്കിലെ പുള്ളിയായിട്ട് ബന്ധിപ്പിച്ച് അതിൽ പിടിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ ഇത് മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. ശരിക്കും 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ഈ ടെക്നോളജികളൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ റണ്ണി മേഡ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ബാക്കിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നോക്കി ഇവിടെ നിൽക്കുന്ന കാഴ്ച നോക്കി, ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഇതാണ് കേട്ടോ സ്റ്റേഷൻ്റെ പേര്, റണ്ണി മേഡ്. ഇതിൻ്റെ സൈഡിൽ തൊട്ട് താഴെ തന്നെ ഫുള്ള് ഹിൽ സ്റ്റേഷനാണ്. ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ശരിക്കും. നോക്കിയോ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ആനയൊക്കെ വരാറുണ്ട് തോന്നു കേട്ടോ. ഇവിടെ ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട് ഇതുകൊണ്ട്. ഈ റണ്ണിമേഡ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക കൂടുതലും. അപ്പോൾ നമ്മളിവിടെ സ്റ്റേഷൻ്റെയൊക്കെ പേര് ശ്രദ്ധിച്ചോ, റണ്ണിമേഡ്, വില്ലിംഗ്ടൺ, ലൗഡേൽ, ഇതെല്ലാം ഒരു ബ്രിട്ടീഷ് ടച്ചുള്ള നെയ്മറാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ ഗോവയിൽ പോയാലും നമുക്ക് പോണ്ടിച്ചേരി പോയാലും നമുക്ക് ഇതേപോലുള്ള നെയ്മറൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇതേപോലെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്നൂടെ കമൻറ്റ് ചെയ്യുക. നമ്മളങ്ങനെ കൂനൂർ സ്റ്റേഷൻ എത്താറായിട്ടാണ്. എത്താറുന്ന സമയത്ത് നമുക്ക് ഊട്ടിയിലേക്ക് കയറി വരുന്ന വാഹനങ്ങളും റോഡുകളും ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കൂനൂരിലൊരു 15 മിനിറ്റോളം നമുക്ക് നിൽക്കും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്റ്റീം എഞ്ചിൻ ചേഞ്ച് ചെയ്തിട്ട് ഡീസൽ എഞ്ചിനിലേക്ക് മാറ്റുന്നത് കൊണ്ട് ഒരു 15 മിനിറ്റോളം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം കേട്ടോ നമുക്ക് ഇവിടുന്ന്. നമുക്ക് മേട്ടുപ്പാളത്തിൽ നിന്ന് കൂനൂർ വരെ സ്റ്റീം എഞ്ചിനും അതിനുശേഷം ഡീസൽ എഞ്ചിനും ആണ് കേട്ടോ. നമ്മളിപ്പോൾ കൂനൂർ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ സ്റ്റീം എഞ്ചിൻ ചേഞ്ച് ചെയ്തിട്ട് ഡീസൽ എഞ്ചിനിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഊട്ടിയിലേക്ക്. നമ്മൾ ഓരോ വളവുകളൊക്കെ എത്തുന്ന സമയത്താണ് കേട്ടോ ട്രെയിനിൻ്റെ നമുക്ക് ഓവറോൾ വ്യൂ കാണാൻ സാധിക്കുന്നത്. അതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമുക്ക് കൂനൂരൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ തട്ടുതട്ടായിട്ടുള്ള ഓടിട്ട വീടുകളും പിന്നെ ഇപ്പോൾ തേയിലത്തോട്ടങ്ങളും പൈൻ ഫോറസ്റ്റും അങ്ങനെ ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ. അവരൊക്കെ ഈ കാഴ്ചകളൊക്കെ വല്ലാത്ത രീതിയിലാണ് അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൗഡേൽ സ്റ്റേഷനിൽ നിന്ന് മഞ്ചൂർ അല്ലെങ്കിൽ കിണ്ണക്കോരയൊക്കെ പോകുന്ന റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, റെയിൽവേയുടെ ട്രാക്ക് കാണാൻ സാധിക്കും. നമ്മൾ എത്ര മലഞ്ചെരുവിൻ്റെ സൈഡിലൂടെയാണ് ഈ റെയിൽവേ കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് ലൗഡേൽ സ്റ്റേഷനിൽ നിന്ന് ആ ട്രാക്കിലൂടെ നടന്നു പോയിട്ട് നമുക്ക് ഇതൊക്കെ ഈ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂവും വ്യൂ പോയിൻറ്റും ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് ട്രാക്കിലൂടെ പോകാറുണ്ട്. 12 മണിക്ക് തന്നെ എത്തിയിട്ട് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. 12 മണിക്ക് തന്നെ നമ്മൾ ഊട്ടി സ്റ്റേഷനെത്തി. ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ. നമ്മളിപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്. നമുക്ക് അതിനകത്ത് പഴയ ഹിസ്റ്ററിക്കായിട്ടുള്ള കുറേ ഫോട്ടോസും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കേണ്ട. സെയിം ഇതേപോലത്തെ ഒന്ന് നമുക്ക് മേട്ടുപ്പാളയത്തും ഒരു മ്യൂസിയം ഉണ്ട്. മേട്ടുപ്പാളയത്തെ മ്യൂസിയത്തിൽ നമുക്ക് ഇതേപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മേട്ടുപ്പാളയത്തോ അല്ലെങ്കിൽ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലോ പോകുകയാണെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും ഈ മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യണേ. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് പാലക്കാട് ഡിവിഷൻ കുന്നൂർ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പണ്ട് കുന്നൂരൊക്കെ പാലക്കാട് ഡിവിഷനിൽ പെട്ടതായിരുന്നു കേട്ടോ. ഇപ്പം അതെല്ലാം മാറ്റിയിട്ട് ഇപ്പം എല്ലാം സേലം ഡിവിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരു അഭിമാന കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ. നമ്മളങ്ങനെ 5 മണിക്കൂർ യാത്ര ചെയ്ത് മേട്ടുപ്പാളത്തിൽ നിന്ന് നമ്മൾ ഊട്ടി എത്തിയിരുന്നു കേട്ടോ. ആ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലൈഫിൽ ഒരു ടൈമെങ്കിലും എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റൂട്ടാണ്, ജേർണിയാണ് കേട്ടോ നമ്മുടെ ഈ മേട്ടുപ്പാളയം ടു ഊട്ടി എന്ന് പറയുന്ന ഈ ടോയ് ട്രെയിനിൻ്റെ യാത്ര എന്ന് പറയുന്നത്.
ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് 300 വരെ നമുക്ക് സ്റ്റീം എഞ്ചിനും അതിനുശേഷം നമുക്ക് മറ്റേ ഡീസൽ എഞ്ചിനും ആണ് കേട്ടോ, ഡീസൽ എഞ്ചിനും ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഊട്ടി എത്തിയിട്ടുണ്ട്. 12 മണിയാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഊട്ടി എത്തിയിട്ട് കറക്റ്റ് 5 മണിക്കൂർ കൊണ്ട് തന്നെ ഊട്ടി എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും പുതിയ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.